Season 2മണ്ണിന്റെ മണമുള്ള കാലത്തിന്റെ വേഗതയുള്ള ചിരി കാഴ്ചകൾ മലയാളിക്ക് സമ്മാനിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര വിജയ കോളേജ് ഓഫ് നഴ്സിംഗിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. മലയാള ടെലിവിഷനിലെ തന്നെ ഏറ്റവും ദ ലോങ്സ്റ്റ് റണ്ണിംഗ് റിയാലിറ്റി ഷോയാണ് കോമഡി സ്റ്റാർസ്. സീസൺ 1 കഴിഞ്ഞു, സീസൺ 2 ഇതാ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പറ്റി ഒരു ലൈഫ് ഹിസ്റ്ററിയുമായി നമുക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപോലെ സസ്പെൻസുമായി ഓൺ സ്റ്റേജ് ഇവിടെ ഇതാ എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. കൃത്യമായ ഗ്രൂമിങ്ങും റിഹേഴ്സലും നടത്തിയാണ് ഓരോ ടീമും ഇവിടെ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു ഗ്രൂമിങ്ങും റിഹേഴ്സലും ഇല്ലാതെ ഇവിടെ ഒരു ടീം സ്കിറ്റ് കളിച്ചാലോ? തികച്ചും ഹാസ്യത്തിന് വേണ്ടി മാത്രം കോമഡി സ്റ്റാർസിനെ ഞങ്ങളുടെ ഭാവനയിൽ ഒന്ന് വളച്ചൊടിക്കുകയാണ്. കലയും ജീവിതവും എന്ന റൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം ടീം ഫോർ സ്റ്റാർസ്. എങ്ങോട്ട്? എന്റെ നെഞ്ചത്തോട്ട്. ഇപ്പൊ ആക്ഷൻ പറയും, പിന്നൊന്നും നോക്കരുത്, നൂറേ നൂറ് കത്തിച്ചോണം. അളിയാ, നീ വന്നു കഴിഞ്ഞിട്ടല്ലേ ഞാൻ യോ പൊളിഞ്ഞ്, ഇപ്പോഴേ പൊളിച്ച് കിടന്നിരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് റിഹേഴ്സലിന് കറക്റ്റ് വരണോന്ന്. എന്നാലും എനിക്ക് പരിപാടി ഉണ്ടായിരുന്നല്ലേ. എടാ, ആ തീയതി കറക്റ്റ് ആക്കിയാൽ മാത്രമേ പരിപാടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എടാ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ പരസ്പരം അടികൂടെ എന്റെ കാര്യമൊന്നുമില്ല. ഞാൻ മന്ത്രവാദി വന്ന ശേഷം നീ വന്നാ മതി. ഞാൻ പറഞ്ഞില്ലടോ, ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ വന്നിട്ട് ഒരു വട്ടെങ്കിലും നോക്കിക്കൂടായിരുന്നു. ഫോണിക്കൂടെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ കുഴപ്പമായത്. എടേ സുഹൃത്തെ, എന്റെ റോള് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യാം, തന്റെ റോൾ അങ്ങ് ചെയ്തേച്ചാ മതി. എടാ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കരുത്. 21 വർഷമായി തട്ടേക്കറി കളിക്കാൻ തുടങ്ങിട്ട്, മനസ്സിലായ പോരായിട്ട് ടീമിന്റെ ക്യാപ്റ്റനും കൂടെ ഞാൻ. എന്നെ പഠിക്കാൻ പറഞ്ഞേ, തട്ടേക്കറുമ്പോ നീ നോക്കിയോ, എന്നാ മാറ്റം മാറും. ഹലോ മിസ്റ്റർ ക്യാപ്റ്റൻ, ആദ്യം ഈ സ്കിറ്റ് അടിച്ച് കയറ്റാൻ നോക്ക്. എടാ, അടുത്ത് കളിക്കാൻ പറഞ്ഞ ഫോർ സ്റ്റാർസ് അവന്മാർ വെച്ചാടി കയറും, അറിയാവോ? ഫോർ സ്റ്റാർസ് ഫോർ സ്റ്റാർസ് പോടാ അവിടുന്ന്. ഡാബോറി ബാഹുബലി സ്കിറ്റ് കളിച്ചതിന് ശേഷം ഇച്ചിരി ജാടയുണ്ടാവും. നീ നോക്കോ, ഈ സ്കിറ്റ് കൊണ്ട് ഞാനൊരു കയറ്റം കയറും. നീ ഇതെവിടെ പോയിരുന്നാ? ഞാൻ കോസ്റ്റ്യൂം എടുക്കാൻ പോയി. എന്നിട്ട് നിന്റെ കണ്ണ് എന്തിങ്ങനെ പൊത്തി പിടിച്ചേക്കുന്നത്? ഒന്നും പറയണ്ട, അവിടുത്തെ ഞാൻ തോർത്തു വെച്ചതാ. എന്റെ കണ്ണൊരു ഒറ്റ അടി തന്നു. ദൃശ്യം എടുത്ത് കോസ്റ്റ്യൂം ചോദിക്കുന്നതും പെറ്റി അടക്കണ പട്ടിയുടെ അടുത്ത് ഇല്ലെന്നത് ഒരുപോലെയാണ്. കാടിച്ച് കീറിക്കളയൊന്ന്. എടാ ചുമ്മാതിരിടാ, അങ്ങനൊന്നും പറയല്ലേ, അതൊരു പാവം കൊച്ചല്ലടാ. ലിസ്റ്റ് കൊടുത്തില്ലല്ലോ നമുക്ക് സ്കിറ്റ് കളിക്കാൻ സമയം. നമ്മ കറക്റ്റ് ആയിട്ട് കോസ്റ്റ്യൂം കിട്ടുന്നോ? എന്റെ ഈശ്വരന്മാരെ, ഞാൻ അടിക്കണ കൗണ്ടറിന് മാത്രം കൈയടി കിട്ടണേ. അപ്പൊ നമ്മള് എല്ലാ ദൈവങ്ങളും അനുഗ്രഹത്തോടു കൂടി നമുക്ക് അടിച്ചു വിളിക്കുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അഥവാ സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ കയ്യിൽ നിന്ന് പോയാണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ആ ഹോം കൊണ്ടതിന് അത് വെച്ചിട്ടുണ്ട്. അത് നോക്കി അങ്ങ് കളിച്ചോണം. ചുമ്മാതല്ലടാ ഞാൻ ടീം ക്യാപ്റ്റൻ ആയത്. പിന്നെ ഒരു കാര്യം എല്ലാരും ശ്രദ്ധിക്കണം, മ്യൂസിക് ഇടാ ഇരിക്കുന്നവന് ക്യൂ കൊടുത്തേക്കണത് അത് ശരിയെന്നുള്ള വാക്കാ. കാരണം അവർ റിഹേഴ്സൽ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ആരത് ശരി എന്ന് പറയുന്നു അവ അവിടെ മ്യൂസിക് ഇടാ. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ക്യൂ കൊടുക്കാൻ. ഓക്കെ, ആക്ഷൻ. മറ്റേ സപ്പോർട്ടിങ് എന്ത്? അവ എന്ത്? ആ വെട്ടുകാർ സതീശേ.
എടാ പിന്നെ നോക്കി കണ്ണ് കളിച്ചോണം, അറിയില്ല റിഹേഴ്സൽ ഒക്കെ ഇല്ലാതെ കളിക്കാൻ പോവാണ് കേട്ടാ. ഏഹ് കൂടെ നിർത്തിക്കോണം, കൈ നിട്ട് കളിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോണം. കൈനിട്ട് കളി, കൈനിട്ട് കളി എന്ന് പറഞ്ഞ ഞാൻ ഇത് എന്തിനെടുത്തിട്ട് കളിക്കേ? ഒരു ടീം പോലും ടീം കോമുണ്ടോ വെച്ചിട്ട് കത്തിക്കാതെ യുവന്മാർക്ക് വല്ല ബോധമുണ്ടാ? ദൈവമേ, ഇന്ന് ഞാൻ കൈനിട്ട് കളഞ്ഞ് കലക്കും. ഈ ആറ്റുകാർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമാണ് അണ്ണ. ഈ പ്രോപ്പർട്ടിയെ കൊണ്ടുവച്ചിട്ട് അവര് കത്തിക്കാതൊക്കെ പോയാണ് അവസാനം ഹോമം ഉണ്ട്. ഞാനാണ് കത്തിച്ചത്. എന്തോന്ന് കത്തിച്ചത്? ഹോമം ഉണ്ട്, ഞാനാണ് കത്തിച്ചത്. നീ കത്തിച്ചത് ഹോമം ഉണ്ടല്ല, നാല് പേരുടെ ജീവിതമാണ്. ഇനിയാ ഇറങ്ങി പോടാ അണ്ണ, ഇറങ്ങി പോ. അറിയത്തില്ല വെള്ള മാറ. ആ കത്തുന്നതിന്റെ കൂടെ ഊതി കയറ്റി കയറി നിന്ന് കത്തുവതല്ല കൂടെ പോട്ട്. ഞാൻ ഇട്ട് തരുന്ന അഡ്ജസ്റ്റ് ചെയ്താൽ കളിച്ചാൽ ജഡ്ജസ് ശ്രദ്ധിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്താൽ കളിച്ചാൽ ഞാൻ ഡയലോഗ് പറയാം, നീ ശ്രദ്ധിച്ച് കളിച്ചോളാം. രാത്രിക്കുട്ടിക്ക് അറിയോ നീ കരയുന്നില്ല? രാത്രിക്കുട്ടിക്ക് അറിയുമോ എന്ന്? രാത്രിക്കുട്ടിക്ക് അറിയോ, പണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാലത്ത് നീ തലയിലൊരു പൂച്ചൂടുമായിരുന്നു. ആ പുഷ്പത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? തെറ്റി. തെറ്റിയില്ല, കുഴപ്പമില്ല. തെറ്റാലും അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാണ്ടായി, നീ മിണ്ടായി. ഞാൻ പറഞ്ഞ രാത്രിക്കുട്ടിയുടെ തലയിൽ ചൂടുന്ന പുഷ്പത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? തെറ്റിപ്പോ. തെറ്റിപ്പോ, ആർക്കാലും തെറ്റിപ്പോ. ക്യാപ്റ്റൻ എനിക്ക് തെറ്റില്ല, പിന്നെ നിനക്ക് തെറ്റാതിരിക്കില്ല. രാത്രിക്കുട്ടിയുടെ തലയിൽ വെച്ചിരുന്ന പൂവിന്റെ പേരെന്താണെന്ന് അറിയാമോ? എന്റെ പൊന്നെ അണ്ണ, അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പൂ. നീ ഒരു ചെളി വരട്ടിയാ, നീ കേറൽ അണ്ണാക്ക് കേറല്ലേ. എന്ത് സംസാരം? ഏരിയയിലൊക്കെ ഇങ്ങനെയാണ്. ഭാസ്കരേ, വല്ല അവിടെ ഇവിടെ കിടന്നുള്ളൊക്കെ പിടിച്ചോളന്ന് സ്റ്റാറ്റിസ്റ്റാക്കുമ്പോ നീ ആലോചിച്ചോടാ. നീ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോ, കുഴപ്പമില്ല. രാത്രിക്കുട്ടി, ഈ ചെറുമനായ എന്നെ ജാതിയിൽ കുറഞ്ഞ് എന്നെ പ്രേമിക്കാനുള്ള കാരണം എന്താണ് മോളെ? പ്രണയത്തിന് ജാതി എന്നോ മതം എന്നോ ഇല്ല ചെമ്പ. തിറ്റ് മൊത്തം വെള്ളി, അതിനിടയ്ക്ക് നീ ചെമ്പും കൂടെ കൊണ്ട് കേറ്റല്ലേ. രാത്രിക്കുട്ടി, നിനക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഗമാകാൻ സമ്മതമാണോ? പിന്നെ അത് ശരിയേ. ചിറ്റോളം തുളുമ്പുന്ന ഭണ്ഡാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ചിറ്റോളം തുളുമ്പുന്ന ഭണ്ഡാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. നിന്റെ മുത്തുവളക്കിലുക്കം, മുത്തുവളക്കിലുക്കം കൊഞ്ചുന്ന താളത്തിൽ. ഇവിടെ അയ്യോ, സംഭവം കത്തിച്ചവൻ. ആത്രക്കുട്ടി, നീ എന്ത് ധിക്കാരമാണ് കാണിച്ചത് ഇവന്? അത് ശരി. നിങ്ങളെ കല്യാണം നടത്തുമെന്ന് വിചാരിച്ച് അറിയാതെ സന്തോഷിച്ച് പാട്ട് വീണല്ലേ. കഷ്ടം കഷ്ടം, ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. ചെമ്പനെ എനിക്ക് അടിച്ചു കേറുന്നുണ്ട്. എങ്ങനെ മനസ്സിലായി? റിമിറ്റോമി ഇരുന്ന് ചിരിച്ച് കൈ അടിച്ച് അറുമാതിക്കണോണ്ട? അത് ഒരാവശ്യമില്ല, കൈ അടിക്കും. നീ അതൊന്നും നോക്കി കളിക്കുന്നുണ്ട്. ചെമ്പ, നിന്നെ ഞാൻ വധിക്കാൻ ശ്രമിക്കുന്നു. മല്ല, അവന്റെ സിസർ വെട്ടിക്കള. സിസർ വെട്ടിക്കള. മല്ല,
ശിരസ് വെട്ടമല്ല, ശിരസ് വെട്ടണമല്ല. അത് ശരി. അയ്യോ അയ്യോ, പാവം മല്ലൻ. മല്ലന് കുത്തിക്കൊല്ലാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടല്ലേ മല്ല മല്ല മാറിയില്ലേ. ഞാൻ വരില്ലാന്ന് കരുതിയല്ലേ. ഇപ്പോഴല്ല. പാവം, എന്റെ വിഷമം സഹിക്കവയ്യാതെ ഏതോ ഒരു വഴിപോക്കൻ എന്തിനോ വന്നിട്ട് പോയി. എന്തിനാന്നോ എന്തോ. ഇനി ഇനി എന്താണ് മല്ല ഇതിനൊരു പരിഹാരം? എളുപ്പമുള്ളതൊക്കെ നീ പറഞ്ഞിട്ട് പാടുള്ളത് എനിക്കല്ലേ. ശരി, ഇവന് 1001 ചാട്ടുപാടടിയും എന്നിട്ട് കരകൾ തുറുങ്കിൽ അടക്കണം. നമ്മുടെ പാവം തമ്പുരാട്ടി കുട്ടിയെ ശുദ്ധരം ചെയ്ത് വശത്താക്കിയവനാണ്. അതെ, അതുകൊണ്ട് നമുക്ക് മേപ്പാടെല്ലാം മുതിരെ വരുത്തണം. അല്ലെ, മേൽപാടുള്ളവനൊക്കെ വിളിച്ചിട്ട് എന്താണ് കാര്യം? ഓയിൽമെന്റ് ചേച്ചു കൊടുക്ക. ഇപ്പോഴും രാവിലെ നടക്കാൻ പോകുന്ന ഒരു സ്വഭാവം നിങ്ങളെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിപ്പോയി. മേപ്പാട് നമ്മളിനി വരട്ടെ. അത് ശരി. ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇവൻ എന്തിനു പിന്നെ കൊണ്ടുവന്ന ഫ്ലോർ കത്തിക്കാനോ? കാലൈ സപ്പോർട്ടിനാള് വേണ്ടേ? പറയൂ, എന്താണ് പ്രശ്നം? ഇവിടെ മൊത്തം എന്ത് കാര്യം പറഞ്ഞു? കത്തി, സ്ക്രിപ്റ്റ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ കൈ നൊന്നിട്ട് അങ്ങ് ഇടും. ഇനി അതേ പറ്റുള്ളൂ. പറയൂ, എന്റെ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇവനെ അങ്ങോട്ട് കളയ. നിന്റെ കുട്ടിയുടെ അകത്ത് പ്രേതം കേറിയിരിക്കുന്നു. അതെ അതെ. ഓ, ഒരു മന്ത്രം ചൊല്ലാം. ഗംഗേച്ചോദാവരി സരസ്വതി. ഇത് നീ കഴിഞ്ഞ സ്കിറ്റിന് അടിച്ചത് കൊണ്ടാണ്. വേറെ ഒന്നും ഇല്ല എന്റെ കയ്യിൽ. പറഞ്ഞിട്ട് നീ പുതിയ എന്താ ചെയ്യാൻ പോകുന്നില്ലേ? ഉണ്ടായിരുന്നു അത് കേട്ടോ. എല്ലാവരും കണ്ണട ചെയ്തി പ്രാർത്ഥിക്കും. എന്താ ഒരു വഴി? ഒരു അറിഞ്ചി, ഞാനേ ഹിമാലയത്തിൽ തപസ്സിന് പോകാൻ പോയാ എനിക്ക് വയ്യ. ഞാൻ പോട്ടു. നൈസായിട്ട് മുങ്ങാണല്ലേ. ഞാനിവിടെ നിന്ന് പറയാ. എന്ത്, കഴിഞ്ഞ പ്രാവശ്യം അമ്മ പറഞ്ഞ ഒരു മിന്നായം പോലെ കണ്ടോളൂ, കുറച്ച് നേരം ഇവിടെ നിക്കണോന്ന് പറഞ്ഞു. കൃത്യം കത്തിച്ചിട്ട് പോടാ. ഞാൻ 5 മിനിറ്റ് കൂടെ എന്നാ പോടോ. ഇവനെ ഇവനെ വധിക്കണം, വധിക്കണം. ഇവിടെ നമുക്ക് ക്ലൈമാക്സിന് ഒരു ഇവിടെ ഒന്ന് കറങ്ങില്ല. അവ ഇവിടെ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം നല്ലത് കൊള്ളാം. അതല്ല, മനസ്സിന്റെ ആഴത്തിൽ നിന്നും പിന്നെ പുറപ്പെടുന്ന ഗദ്ഗദത്തിന്റെ മുഴക്കങ്ങളാണ്. സ്ക്രിപ്റ്റ് എഴുതിയ പൊട്ടി എന്റെ സെറ്റ് വല്ല മിക്കവാറും ഊരിത്തെറിക്കും. എനിക്ക് കോടതിയിൽ ഒരു കേസുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്റെ കോവിലകത്തിന് ഇത് എന്ത് സംഭവിച്ചു? എല്ലാരും ഒരുമിച്ച് നിന്നാലേ ഇനി കാ. അയ്യോ അയ്യോ, അഗ്നി അമൂല്യമാണ്, അത് ഒരിക്കലും പാഴാക്കരുത്. പ്രണയത്തിന്റെ പറഞ്ഞു, പ്രണയം അമൂല്യമാണ്, അതൊരിക്കലും പാഴാക്കരുത്. കൊച്ചിൻ ബോയ്സ്. അപ്പുറത്തെ നാട്ടിൽ നിന്ന് നാടുവാഴി കാണാനെത്തിയിട്ടുണ്ട്. അയ്യോ, അത് ഇതിലാന്നോ അടുത്തതിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചല്ലേ? നാടുവാഴികൾ അമൂല്യമാണ്, നാടുവാഴികളെ ഒരിക്കലും പാഴാക്കരുത്. അപ്പൊ
ഇവരുടെ സ്കിറ്റ് നമുക്ക് എത്രത്തോളം ഇംപ്രസീവ് ആയെന്ന് ജഡ്ജസിനോട് ചോദിക്കാം. റിമി ടീം കോച്ചിൻ ബോയ്സിന് നല്ലൊരു കൈ കൊടുക്കാം. അയ്യോ, ഇങ്ങനെ ഒരു സ്കിറ്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. താങ്ക് യു മാഡം, താങ്ക് യു. അതല്ല, ഇത്രയും ഗതികെട്ട ഒരു സ്കിറ്റ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാല് ജഗദീ സാറിന്റെ രക്ഷയോർത്താണ് ഞങ്ങൾ നല്ല കൗണ്ടറുകളൊന്നും അടിക്കാഞ്ഞത്. മനസ്സിലായില്ല. പലപ്പോഴും റിമി മാഡം ചിരിച്ചുകൊണ്ട് ജഗദീ സാറിന്റെ മേളിലൊക്കെ ഇടിച്ച് തറയിടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഞങ്ങൾ നല്ല കൗണ്ടറൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് സാറിനെ നീ എടുത്തിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ ശരീരം മോശമാവും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നല്ല കൗണ്ടറുകളൊന്നും പറയാഞ്ഞത്. എന്തായാലും എനിക്കൊന്നും പറയാനില്ല, ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോവും. ഇന്ന് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഇവരെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കത്തില്ല സാറേ. ഈ സ്കിറ്റ് നന്നായിട്ട് പോകാനായിരുന്നു. ഒരു രണ്ട് പ്ലാസ്റ്റിക് കോമഡി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകുന്നത്. പ്ലാസ്റ്റിക് കോമഡിയോ? ഈ നമ്മൾ ഈ മ്യൂസിക് ഇട്ടിട്ട് അങ്ങോട്ടും കാണിക്കുന്നില്ല സാറേ. പ്ലാസ്റ്റിക്? അത് സ്ലാപ്സ്റ്റിക്. ആ അത് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മനസ്സിൽ തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്റെ കുട്ടികൾ ഒരിക്കലും മോശക്കാരാകില്ല. ഒരു ശ്രമം പരാജയപ്പെട്ടു എന്ന് കരുതി പിറകിലേക്ക് പോകുന്നവരല്ല നിങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. നല്ല നല്ല സ്കിറ്റുകളുമായി നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഗുരുനാഥനായി എന്റെ ആഗ്രഹം, നിങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ആഗ്രഹം. നിങ്ങൾ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യം 100% എനിക്ക് വിശ്വാസമാണ്. വേൾഡ് ദ ബെസ്റ്റ് ടീം കൊച്ചിൻ ബോയ്സ്. ക്ഷമിക്കണം സാർ, ഇന്ന് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി. സാറിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ്. ഇവിടെ വെച്ച് സാറിന് ഉറപ്പായിരുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു നല്ലൊരു സ്കിറ്റുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഫ്ലോറിലുള്ള എല്ലാവരും ഇപ്പൊ ഞെട്ടിയിരിക്കുകയാണ്. ബിക്കോസ് കോമഡി സ്റ്റാർസിനെ പറ്റിയുള്ള ഒരു സ്കിറ്റാണ് നമ്മുടെ 4 സ്റ്റാർസ് ഇവിടെ ഇതാ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞത്. എന്തായാലും ഇവരിനി സ്റ്റാറുകളാകോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ, എനിക്കും കൂടെ ഒരു ഫേസ്ബുക്ക് എടുത്താണ്. രാത്രി പെണ്ണുങ്ങളൊക്കെ ഒന്ന് ചാറ്റാല്ല. മോനെ തേഞ്ഞു തീർന്നെങ്കി എന്ത്? ഇപ്പോഴും ഉളിക്കൊക്കെ നല്ല മൂർച്ചയാണ്. എന്താടാ ഓ ഇവിടെ പറഞ്ഞതാ? എന്റെ ഭാര്യ എനിക്ക് മൊബൈൽ തരില്ലെന്നേ. അതെന്ത്? ഞാൻ വഴി തെറ്റു. പല്ലും നഖവുമില്ലാത്ത സിംഹത്തിനെ കൂട് തുറന്നു വിട്ടെന്നും പറഞ്ഞ് ആർക്ക് എന്ത് പറ്റാനാ? പ്രധാനമന്ത്രിയുടെ കഴുത്ത് പതക്കം മേടിച്ചിട്ടുള്ള പട്ടാളക്കാരനാടാ ഞാൻ. പട്ടാളത്തിൽ ഇത്രയും ബോംബും വെടിയുണ്ടേ കിടന്നിട്ട് അണ്ണന് മാത്രം എന്താണ് പടക്കം എടുത്തത്? എടോ പടക്കം അല്ലടാ. മുളൂട്ടി, ഈ വാവയൊന്ന് പിടിച്ചേ. അച്ഛൻ തന്നെ അങ്ങ് പിടിച്ചാ മതി. അപ്പി പറ്റുമ്പോ ഓടി ഒന്ന് പിടിക്കും. ഞാനെന്താ സ്നഗിയോ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇതില് നിങ്ങളോട് പറയാനുള്ളത്, കൊച്ചിൻ ബോയ്സ് അവതരിപ്പിച്ച തയ്യാറെടുപ്പുകൾ ഇല്ലാത്ത ആ സ്കിറ്റിൽ നിങ്ങൾക്ക് 4 സ്റ്റാർസിന് ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട ഒരു സ്കിറ്റ് കൊച്ചിൻ ബോയ്സിൻ്റെതായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു, സാധ്യതകളുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്താത്തതിൽ എനിക്ക് ചെറിയ പരിഭവമുണ്ട്, വിഷമമുണ്ട്. ഇതിൻ്റെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് സാധാരണ ആരും ചിന്തിക്കാത്ത തരത്തിലാണ് നിങ്ങളിത് ചിന്തിച്ചിരിക്കുന്നത്, ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ നന്മ ഈ സ്കിറ്റിൽ ധാരാളം ഉണ്ടായിരുന്നു. നിങ്ങളുടെ റെഫറൻസ്, നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ പോലെ എൻറ്റയർ ടീമിനാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ. സ്കിറ്റല്ലേ ഇത്? സ്കിറ്റിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ഞാൻ ഒരു നിങ്ങളെ എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയുകയാണ്. ഈ ഒരു വർഷം മലയാളത്തിൽ ഇന്ത്യൻ ഭാഷ എനിക്കറിയില്ല. മലയാളത്തിൽ അവതാരകന്മാരെയും അവതാരികമാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ സർവവിധ സ്വാതന്ത്ര്യമുള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് വളരെ സേവ പിടിച്ചുള്ള ഒരു ഇമിറ്റേഷൻ ചെയ്ത്? ആരെയോ നിങ്ങൾ പേടിക്കുന്നു. ഇതൊരു ഇമിറ്റേഷൻ അല്ല, നിങ്ങൾ കുറച്ച് പുകഴ്ത്തുകയാണ് ചെയ്തത്. ഇമിറ്റേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
സാരോപദേശങ്ങളൊക്കെ ഉദിത് ചൈതന്യയുടെ ഭാഗവത പാരായണം കേട്ടാ പോരെ. സ്കിറ്റ് കണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക. അത് 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 കണ്ണടച്ചാൽ ഇത് ചെയ്യണം. അല്ലാതെ സേവ പിടിക്കലും ഇമിറ്റേഷനും രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. അപ്പൊ പേടിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല സറ്റേറിസം. അത് കുറച്ച് ധൈര്യവും ചങ്കൂറ്റമൊക്കെ വേണം. അപ്പൊ ആദ്യം നിങ്ങൾ ആ ചങ്കൂറ്റമൊക്കെ ആർജിക്കുക, അതിനുശേഷം നിങ്ങൾ അത്തരം എന്താ പറയുക സംഭവങ്ങളിലേക്ക് വരിക എന്നത് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്. ഇത് ഇത് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നതല്ല. പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നത് ഒരു ആത്മഹത്യ എന്നാണ് പി ഭാസ്കരൻ മാഷ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഓർമ്മ മതി. റിമി, പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാണ്ടിരുന്നിട്ട് ഞാൻ ആത്മഹത്യക്ക് ഒരുക്കമല്ല സലിമേട്ടാ. അല്ലേട്ടാ, ഈ സ്കിറ്റ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 100 മാർക്ക് ഈ അടുത്ത് തുടർച്ചയായി 100 100 100 കണ്ട് ഇങ്ങനെ ശീലിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു മുൻകൂറായിട്ട് പറയുന്നുണ്ട് എല്ലാ സ്കിറ്റും എപ്പോഴും നന്നാവണമെന്നില്ല. എന്നാലും ഒരു സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പ്രെയർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണോ അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് ഓടിപ്പോകുന്നത്, സ്ക്രിപ്റ്റ് വായിക്കാനാണോ? എനിക്കറിയത്തില്ല. പക്ഷേ ഇത്രയും ഒരു ഒരിക്കലും തമാശയ്ക്കാണെങ്കിൽ പോലും ഒരിക്കലും ഇത്രയും സ്കിറ്റ് ഞാൻ കണ്ടതിൽ വെച്ചാൽ ഒരിക്കലും ഒരു തെറ്റുകൾ സംഭവിച്ചോ അല്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യാണ്ട് ഒരു പാകപ്പഴയോടുകൂടി നമ്മൾ ഇന്നേ വരെ ഒരു സ്കിറ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഈ സ്കിറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളിപ്പോൾ തമാശയ്ക്ക് കാണിച്ചതാ. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടി കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. എന്നാലും നമുക്ക് ടീം ഫോർ സ്റ്റാർസിൽ നിന്നും ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നാമല്ലേ? പക്ഷേ അത്രയും സൂപ്പർ ടീമല്ലേ. അത് കാരണം ഇവർ ഈ ജഡ്ജസൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്ത് ഭയങ്കര ഇന്ന് നമ്മൾ ചിരിച്ച് മീരയുടെ ഒക്കെ വരവൊക്കെ ഭയങ്കര സംഭവമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊന്ന് പെട്ടെന്ന് ഒരു അല്ലേ ഇതാക്കിയോണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. കാരണം ഇന്ന് എന്തായാലും ഇന്നത്തെ നിങ്ങളുടെ കലയും ജീവിതവും എന്ന റൗണ്ടിൽ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ തന്നെ ജീവിതം അവതരിപ്പിച്ച ടീം ഫോർ സ്റ്റാർസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി ഓൺ 30 26. ജയദിഷേട്ടാ 25 out of 30. ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 87 on 100. നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഒരു താരം തന്നെയാണ് ഈ സ്മൂൾ എന്ന ആപ്ലിക്കേഷൻ. ഇവിടെ ഇതാ സ്മൂളിനെ പറ്റിയുള്ള ഒരു വലിയൊരു കണ്ടന്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. പക്ഷേ അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്കും കൂടെ ഒരു ഫേസ്ബുക്ക് എടുത്താടാ, രാത്രി പെണ്ണുങ്ങളൊക്കെ ഒന്ന് ചാറ്റാല്ല. മോനെ തേഞ്ഞു തീർന്നെങ്കി എന്ത്? ഇപ്പോഴും ഉളിക്കൊക്കെ നല്ല മൂർച്ചയാണ്. എന്താടാ ഓ ഇവിടെ പറഞ്ഞതാ? എന്റെ ഭാര്യ എനിക്ക് മൊബൈൽ തരില്ലെന്നേ. അതെന്ത്? ഞാൻ വഴി തെറ്റു. പല്ലും നഖവുമില്ലാത്ത സിംഹത്തിനെ കൂട് തുറന്നു വിട്ടെന്നും പറഞ്ഞ് ആർക്ക് എന്ത് പറ്റാനാ? പ്രധാനമന്ത്രിയുടെ കഴുത്ത് പതക്കം മേടിച്ചിട്ടുള്ള പട്ടാളക്കാരനാടാ ഞാൻ. പട്ടാളത്തിൽ ഇത്രയും ബോംബും വെടിയുണ്ടേ കിടന്നിട്ട് അണ്ണന് മാത്രം എന്താണ് പടക്കം എടുത്തത്? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കോർത്തിണക്കി ഓൺ സ്റ്റേജ് നമ്മുടെ കലയും ജീവിതവും എന്ന റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. ways
ശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഹിതൻ അതര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ തപസ്സിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു എടേ അനി എന്താ ഇത് നമ്മുടെ സതീശ്വരല്ലേ ഓ തന്നെ അണ്ണ എടാ ഇവനിതെപ്പോ പാടി ഷോ അവന്റെ കൂടെ പാടുന്ന പെണ്ണെ നോക്കണ അയ്യോ ചിരിച്ച് ചിരിച്ച് വയ്യ ഇതെന്തോ ഒന്ന് പാട്ട് കണ്ടോ നല്ലൊരു മൊബൈൽ കയ്യിലുണ്ടെങ്കിലേ ഇതാ ഗുണം വൈറലാകും ഓ അതൊക്കെ ശരിയെന്ന പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ വൈറലും ആവും ഡാനി എന്താ എടാ എനിക്കും കൂടെ ഒരു ഫേസ്ബുക്ക് എടുത്താണ് രാത്രി പെണ്ണുങ്ങളെക്കൊന്നും ചാറ്റാല്ല മോനെ തേഞ്ഞു തീർന്നെങ്കി എന്ത് ഇപ്പോഴും ഉളിക്കൊക്കെ നല്ല മൂർച്ചയാണ് എന്താടാ ഓ ഇവിടെ പറഞ്ഞതാ അണ്ണ കൊത്തനാരെങ്കിലും ഉണ്ടാ പിന്നെ എന്റെ വീട്ടിൽ പൂവങ്കോഴി ഉണ്ട് ഓടിച്ചിട്ട് കൊത്തും അതല്ല മരത്തിൽ കൊത്തനാരെങ്കിലും ഉണ്ടെന്ന് മരത്തിൽ കൊത്തുന്ന മരം കൊത്തിയുണ്ട് പക്ഷേ പിടിക്കാൻ പാടാ അയ്യോ പ്രതിമ കൊത്തനാരെങ്കിലും ഉണ്ടാന്ന് കൊള്ളാം ഉണ്ടോന്നോ എടാ ഞാൻ എന്റെ എക്സ്പേർട്ട് അല്ലേ എക്സ്പേർട്ട് നിങ്ങൾ കുരിശിക്കിടക്കുന്ന കർത്താവിനെ കൊത്തിയ കഥ എന്നെ കൊണ്ട് പറയിക്കരുത് ആ കർത്താവ് ഇപ്പോഴും ഏതോ ഒരു ടെക്സ്റ്റൈൽസിൽ ഷാജി പാപ്പാന്റെ മുണ്ടു കൊടുത്തോണ്ട് ഇപ്പൊ ഉണ്ട് നീ കൂടുതൽ വീരസ്യൊന്നും പറയണ്ട എടാ നീ സെൻസർ വെച്ച കഥ ഞാനിപ്പോ പറയും അതിപ്പോ എന്തോ പറയാതിരിക്കുന്നു ഞാൻ എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഒരു വാതിൽ സെൻസർ കണ്ടുപിടിച്ചു വാതിലൊന്ന് ചെറുതായിട്ട് അണിയാ മതി അപ്പോഴും വീട് മുഴുവൻ അലാറം അടിക്കും ആ എന്നിട്ട് നീ അടിച്ച് സെറ്റാക്കി സെൻസർ കൊണ്ട് സെറ്റ് ചെയ്ത് എവിടെയാ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ആഘോഷിക്കുന്ന സുകുമാരന്റെ കട്ടിലില്ല ഇവൻ കൊണ്ടുവച്ച സെൻസറിന്റെ അടി കാരണം അന്ന് തന്നെ ആ ബന്ധം വേർപെട്ടു എനിക്കൊരു സംശയം ഈ തടിയിൽ ആന്തടിയും പെൺതടിയും ഉണ്ടെന്ന് പറയണ്ടല്ലോ ഇതെങ്ങനെ തിരിച്ചറിയും എടാ അത് നിസ്സാരമല്ലേ എടാ ഒരു തടി എടുത്ത് നമ്മൾ താഴേക്ക് ഇടുക അത് ഒന്നും മിണ്ടാ അത് സൈലന്റ് ആയിട്ട് ഒന്ന് വീഴുവാണെങ്കിൽ അത് ആൺതടി അല്ലാതെ അത് കളി എന്നും പറഞ്ഞു വന്ന് തറ വീഴുവാണെങ്കിൽ അത് പെൺതടി മണി 9 സാറേ 10 ഞങ്ങൾ കാപ്പ് പിടിക്കാൻ കേറും എടാ മണിയല്ല പണി നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ ഈ ഒരപ്പ് ആദ്യം നിർത്തണം എന്റെ സാറേ ഞങ്ങൾ ഒരയ്ക്കുമല്ലോ ഞങ്ങൾ തേക്കുമല്ലേ നീയൊക്കെ എന്നെ നന്നായി തേക്കാണെന്ന് എനിക്കറിയാം നീ ഇന്നലെ രാത്രി എന്റെ ഭാര്യയുടെ സാറേ ഞാനല്ല മൊബൈൽ കണ്ടത് നീ തന്നെയാണ് കൊയ്യോ സാറേ അതായിരുന്നു പേടിച്ചു പോയിട്ടോ അറിയാലോ ഞാനിപ്പോ ചെറുതായിട്ട് പാടുന്നുണ്ട് മൊബൈലിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുവല്ലേ അയ്യോ അതല്ല നിന്റെ ഒപ്പം നിന്ന് പാടിയ പെൺകുട്ടി ഉണ്ടല്ലോ എന്റെ പൊന്നെ ഞാൻ എന്റെ ഭാര്യ ചിരിച്ചിരിച്ചിരിച്ചു വന്ന് ഉപ്പാട് പോയി അല്ല സാറേ സാറിന്റെ മൊബൈലില്ലേ അല്ല ഭാര്യയുടെ മൊബൈൽ കണ്ടെന്ന് പറഞ്ഞോണ്ടാണ് എന്റെ ഭാര്യ എനിക്ക് മൊബൈൽ തരില്ലെന്നേ അതെന്ത് ഞാൻ വഴി തെറ്റു ഇപ്പൊ ഭാര്യ വഴി തെറ്റൂ പല്ലും നഖവും ഇല്ലാത്ത സിംഹത്തിനെ കൂട് തുറന്നു വിട്ടെന്നും പറഞ്ഞ് ആർക്ക് എന്ത് പറ്റാനാ അല്ല മേസ്ത്രി എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ മേസ്ത്രി എന്നെ കറക്റ്റ് ഷേപ്പിലേക്ക് ഇതാവ് കിട്ടുന്നത് അത് നിസ്സാരമല്ലേ ഒരു ഉളി ഇങ്ങോട്ട് എടുക്കുക അല്ല ഉളി അത് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഒറ്റ ചേവി എക്സ്ക്യൂസ് മീ ഇഫ് ഐ കുഡ് ഫിക്സ് ദി ഡേറ്റ് ഓഫ് ഹൗസ് മാമിങ് പേടിക്കട്ട പാല് കാച്ച ഡേറ്റ് എന്നാണെന്നാ ചോദിച്ചത്
മുതലാളി നമ്മുടെ ഫ്രണ്ട് ഡോറിൽ ശകുന്തളയുടെ ശില്പം കൊത്തണ്ടേ? പിന്നെ കൊത്തണം. ആ അതിന് മോഡലാട്ടിക്കാൻ പറ്റിയ ആരെങ്കിലും മുതലാളിയുടെ കസ്റ്റഡിയിലുണ്ടോ? ശകുന്തള അവ എന്റെ ഭാര്യ പോരെ. മേസിരി പറഞ്ഞതേ ശകുന്തള എന്ന്, അല്ലാതെ കുന്തളിപ്പന്നല്ല. തന്റെ പാട്ട് ഇന്നലെ ചാണകക്കുഴിയിൽ വന്നായിരുന്നു. അയ്യോ പേടിക്കണ്ട, ഫേസ്ബുക്കിലെ ഒരു പേജിന്റെ പേരാ അത്. അയ്യോ തന്റെ കൂടെ അതിലൊരു പെൺകുട്ടി പാടിയില്ലായിരുന്നു. ഓ എന്നോ വൃത്തി കെട്ട പാട്ടായിരുന്നു അത്. യോ വൃത്തി കെട്ടതെന്ന് വെച്ചാ വൃത്തി കെട്ടത്. ഇദ്ദേഹത്തിന്റെ മുഖത്തേക്കാളും വൃത്തി കെട്ട പാട്ട്. ചിരിച്ച് 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 എന്റെ ഊ പാട് വന്നു. അണ്ണാ മണി ഒന്നായി. അയ്യോ ഊണ് ഊണ് ഊണു ഊണെന്ന് പറഞ്ഞപ്പോ അവന്റെ പടി നോക്ക്. ഉയരിടുന്ന നാളെ ഉരയ്ക്കാൻ വാ ഉണ്ണായി. അല്ല എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോ ഇയാളെ എവിടേക്ക് പോണത്? അയ്യോ അവന് ഊണൊന്നും വേണ്ട, മറ്റേ ആപ്പില്ലേ അതിനകത്ത് അവന്റെ കോപ്പിലെ പാട്ടോടാൻ പോവാ. വേണമെങ്കിൽ ഉണ്ണട്ടെന്ന്, അമ്മക്കെന്ത്. നീ പോയി പാടളിയ, വൈകുന്നേരം ക്ലബ്ബി വരുമ്പോ കളിയാക്കാൻ വല്ലോ വേണ്ടേ? പോയി പാടളിയ. ഒരു മധുരക്കിനാവില്ലോ പൊൻവല തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലേ പൂവിരിഞ്ഞു പതിനായിരം ആശകളാൽ ഒരു പൊൻകല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ അതരം അമൃത ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ നമ്മുടെ സതീഷിന്റെ കൂടെ പാടിയ പെണ്ണിനെ കണ്ടായിരുന്നു. പണ്ട് ഞാൻ പാകിസ്ഥാനില് ബോംബ് പൊട്ടിപ്പോഴാ ഇതുപോലെ കടന്ന് ചിരിച്ച് ചിരിച്ച് ചത്തത്. ഓ പട്ടാള രവി എണ്ണ തള്ളു തുടങ്ങിയേ. തള്ളിയതല്ലടാ മോനെ, നീ ഇത് കണ്ട, ചിരിച്ച് 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 മൂത്രത്തിക്കല്ലു വരെ വെള്ളായി. ഈ സതീശന്റെ കൂടെ പാടുന്ന എല്ലാം തോൽവികളാണല്ലോ. എന്തായാലും അവനെ പോലെ പാടുന്ന ഒരു തന്നെ നമ്മുടെ ക്ലബിന് കിട്ടിയത് നമ്മുടെ ഭാഗ്യം. അപ്പൊ നീ എന്റെ പാട്ട് കേട്ടിട്ടില്ലേ? പട്ടാളം പാടുവോ? ഞാൻ പാടുവോന്നാ. പണ്ടെന്റെ പാട്ട് കേട്ടിട്ട് ഡൽഹിയിലായിരുന്നപ്പോ മേജർ സുന്ദർ സാറ് മോളെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചത് എന്നെ. രണ്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ മേജർ സാർ എന്റെ തോളത്ത് തട്ടിട്ട് പറയാ, ക്ലാസ് എടുത്തത് കൊള്ളാം, ഇനി തിന്ന പാത്രം നിന്റെ അപ്പ വന്നെടുക്കുമെന്ന്. ഇതൊക്കെ ഞാൻ കൊറേ കേട്ടതാ പട്ടാളമേ. കളിയാക്കണ്ട കൊച്ചനെ, പണ്ട് കാശ്മീർ താഴ്വരയില് തുടർച്ചയായി 5 വർഷം എന്റെ ഗാരമേള വെച്ചിട്ടുണ്ട് കേട്ടാ. വല്ല പാകിസ്ഥാൻകാരെ ഓട്ടിക്കാനായിരിക്കും. കണ്ടേ പണിക്ക് പോയ ഗായക സംഘതാ വരുന്നു. ഇതെല്ലാം പട്ടാള സാറേ വാർഷികത്തിന്റെ ചർച്ചയിലാണോ? അതിനിപ്പോ എന്റെ കൂടുതൽ ചർച്ചയായിരിക്കുന്നു. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും എന്റെ ഗാനമേള തന്നെ. നീ മാത്രം പോരടേ, നിന്റെ കൂടെ പാടിയ ആ പെണ്ണും വേണം. എന്റെ പൊന്നെ തള്ളു രവി എന്ന നാക്കം വെച്ചോണ്ടൊന്ന് മിണ്ടാതിരി. യൂമിയൻ സുപ്രീമോ മികച്ച സേവനത്തിന് പ്രധാനമന്ത്രിയുടെ കഴിയുന്ന പതക്കം മേടിച്ചിട്ടുള്ള പട്ടാളക്കാരനാടാ ഞാൻ. പട്ടാളത്തിൽ ഇത്രയും ബോംബും വെടിയുണ്ട കിടന്നിട്ട് അണ്ണന് മാത്രം എന്താണ് പടക്കം എടുത്തത്? എടോ പടക്കം അല്ലടാ, പടക്കം റബ്ബറിന്റെ താ. റബ്ബറിന് തായല്ലേ, കായല്ലേ? ആ അതൊക്കെ പോട്ടെ, നിങ്ങൾ വാർഷികത്തിന്റെ കാര്യം പറ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ക്ലബ്ബാ, അപ്പോ അച്ഛനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേണം. എന്നാ നമുക്ക് കോഴിയെ ലേലം വിളിക്കാം. അതൊന്നും വേണ്ട, വാർഷികമായിട്ട് നമുക്ക് നാടിന് ഉപയോഗമുള്ള എന്തെങ്കിലും ചെയ്യണം. ആ നാടിന് ഉപകാരമുള്ളതാണെങ്കിൽ നമുക്ക് ഈ തള്ളി രവി എണ്ണ ചാക്കിക്കെട്ടി ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കളയാം. എന്നിട്ട് വേണം കാട്ടിക്കിടക്കുന്ന മുയലിന്റെയും പാമ്പിന്റെയും ചേരയുടെയൊക്കെ പ്രാക്ക് നമ്മുടെ ക്ലബിനേക്കാൾ. എടാ അതൊന്നും വേണ്ട, വാർഷികത്തിന് നമ്മൾ എന്ത് വെക്കുമെന്ന് പറ. ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാ വർഷത്തെ പോലെ ഈ വർഷം ഞാൻ തന്നെ പാടും. ആ അത് പറഞ്ഞപ്പോഴാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു നാടകം കളിച്ചാലോ? എല്ലാ വർഷത്തെയും പോലെ യവൻ പെൺവേഷം. പോടാ അവിടെ നിന്ന് എനിക്ക് വയ്യ, വാർഷികമായിട്ട് ചിരട്ട പറക്കാൻ നടക്കാൻ. ആ സമയ എട്ടായി, എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവാ. സഹോദരി അളിയനൊക്കെ വന്നിട്ടുണ്ടേ. ഇത് സഹോദരി അളിയനെ കാണാനുള്ള പോക്കല്ല, വീട്ടിൽ ചെന്നിട്ട് മൊബൈൽ എടുത്ത് വെച്ച് മറ്റേ അതിനകത്ത് പാടാനാ. നടക്കട്ടെ നടക്കട്ടെ.
ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവള കടയ്ക്കുള്ളിൽ ചുപ്പിവള തുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 ചെറുക്കനും പാകിസ്ഥാൻ വിട്ട റോക്കറ്റ് ഒരുപോലെ അതെന്താ രണ്ടും കറങ്ങി തിരിഞ്ഞ് വിട്ടെടുത്ത് തന്നെ തിരിച്ചു വരും. അതോ അതിൽ ആണാണോ പെണ്ണാണോ എന്ന് എഴുതാനുള്ള കോളവാ. പിന്നെ അതോ അച്ഛന്റെ പാസ്പോർട്ട് ഓറഞ്ച് കളറല്ലേ, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറയണേ. എന്റെ അളിയാ, അളിയൻ എന്തിനാ ഈ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഈ ഫേസ്ബുക്കിലൊക്കെ കയറി പാട്ട് പാടുന്നത്? പക്ഷേ മാമന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ അളിയാ, വന്ന കാലം നിൽക്കാതെ വന്ന കാര്യം എന്ന് പറയാം. 10 പവനും 50,000 രൂപയും 3 സെന്റ് സ്ഥലവും തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ കെട്ടിയത്. അത് ഞാൻ അന്ന് തന്നെ നന്നായിരുന്നല്ലോ. അതിലൊന്നും തീരെയല്ല, കേന്ദ്രത്തിന്റെ നോർമൽ ഫണ്ട് ഉപയോഗിച്ച് മാത്രം കേരളം എങ്ങനെ മുമ്പോട്ട് പോകും? അളിയ, ഇപ്പൊ തന്നെ 2 പിള്ളേരായി, ഇടയ്ക്കിടയ്ക്ക് വികസന ഫണ്ട് കൂടെ കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അളിയനിപ്പ എന്താ വേണ്ടത്? എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് 50,000 രൂപ വേണം. തരാ. പിന്നെ അളിയന്റെ അടുത്ത് എനിക്ക് ഒരു അപേക്ഷയും കൂടെ ഉണ്ട്. എന്താ? ദൈവത്തെ ഓർത്ത് ഇനി ഫേസ്ബുക്കിൽ പാട്ട് പാടരുത്. ആള് മാറി കൊടുത്തിട്ട് വേണം അളിയൻ ഇനി പാട്ട് പാടാൻ. അവൻ പാടുന്നില്ലേ? ഇല്ല മോളെ, എന്റെ കൂടെ പാടാൻ കിട്ടുന്നൊക്കെ മോശം പാട്ടുകാരാ. ഞാൻ എത്ര നന്നായിട്ട് പാടിയാലും എല്ലാരും ശ്രദ്ധിക്കുന്നത് കൂടെ പാടുന്ന മോശം പാട്ടുകാരെയാ. ചെലപ്പോ മാമന്റെ നല്ല പാട്ട് ശ്രദ്ധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകില്ല. വർഷത്തെ ബെസ്റ്റ് സിംഗർക്കുള്ള അവാർഡ് കൊടുക്കുന്നതിനായി നമുക്ക് ക്ഷണിക്കാം ദ ലെജൻഡ് ഓഫ് ഇന്ത്യൻ മ്യൂസിക് എ ആർ റഹ്മാൻ. ഇനി ഇന്ന് അവാർഡ് കിട്ടിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച സതീശൻ. സതീഷിന്റെ പാട്ട് കേട്ട്
മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ അരുൺ റഹ്മാൻ അദ്ദേഹത്തിന് തന്റെ സിനിമയിൽ പാടാനൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം സതീശൻ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പാട്ടുകാരനാവണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പാടി, അതോടൊപ്പം ഒരുപാട് അവഗണനകളും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. എല്ലാരോടും കൂടി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തിന്മ മാത്രം കാണുന്ന ആയിരം കരങ്ങൾ എന്നെ താത്തിക്കെട്ടിയാലും നന്മ കാണുന്ന ഒരു വിരലെങ്കിലും ഉണ്ടാവും അതിനെ കലയെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എത്തിക്കാൻ. നന്ദി, നമസ്കാരം. ആശയത്തിൽ, പ്രമേയത്തിൽ, കഥാബീജത്തിൽ ഒരു മിനിമം അളവിലെങ്കിലും ഹാസ്യമുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കോമഡി സ്കിറ്റായിട്ട് വികസിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. സ്മ്യൂൾ എന്ന് പറയുന്നത് സോഷ്യൽ മ്യൂസിക് മേക്കിംഗ് ആപ്ലിക്കേഷനായിട്ട് 2008 അമേരിക്കയിൽ ആരംഭിച്ചതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് അത് വളരെ പ്രചാരത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എലിമെൻ്റ് വെച്ച് മാത്രം ഒരു വലിയ സ്കിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. ആ സാഹസത്തിനാണ് നിങ്ങൾ മുതിർന്നത, അതിൻ്റേതായിട്ടുള്ള പരിമിതിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഇത്തവണ തിരഞ്ഞെടുത്ത വിഷയത്തിൻ്റെ ആ പോരായ്മ കാരണം ഈ സ്കിറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള മിനിമം ഹാസ്യം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം തടിപ്പണിയുമായിട്ട് കഴിയുന്ന ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷനിലാണ് ഹ്യൂമർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒരു പരിധിവരെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. ഒരുപാട് പരിമിതികളുള്ള ഒരു സ്കിറ്റായിരുന്നു, പക്ഷേ ഒരു പുതുമ തേടിയുള്ള നിങ്ങളുടെ ആ പ്രയാണം, ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ള ആ തീരുമാനത്തിന് എൻ്റെ ആദ്യത്തെ ക്ലാപ്സ്. പക്ഷെ അവസാനം ഇതൊരു മണ്ടത്തരമാണെങ്കിൽ പോലും എ ആർ റഹ്മാൻ വന്ന് ഇത്തരത്തിലുള്ളൊരു ഒരു അവാർഡ് കൊടുക്കില്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഒരു നിമിഷം മനസ്സൊന്ന് എന്താ പറയുക, ഒന്ന് കണ്ണൊന്ന് നനഞ്ഞു, മനസ്സൊന്ന് തണുത്തു. കാരണം ഇത്രയും അവഹേളനങ്ങളേറ്റ ഒരു കലാകാരന് എന്താ പറയുക, ഇത്ര അംഗീകാരം കിട്ടിയല്ലോ. അതാണ് ഒരു കലാരൂപത്തിന് ഏത് ബുദ്ധിമാനെയും ഒരു വിഡ്ഢിയെ പോലെ ചിന്തിക്കാനും ഒരു വിഡ്ഢിയെ ഒരു ബുദ്ധിമാനെ പോലെ ചിന്തിക്കാനാക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിമർശിക്കണമെങ്കിലും അത് ചിരിയിലൂടെ വിമർശിച്ചാൽ എല്ലാവരും അത് അത് സ്വീകാര്യതയുണ്ട് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോരായികൾ ഒരു ഒരു പുതിയ വഴിയിലൂടെയുള്ള പോരായികൾ മാത്രമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. ആൾ ദി ബെസ്റ്റ്. റിമി, കലയും ജീവിതവും. അപ്പോൾ എത്രയോ പേര് നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാം, പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മേസ്തിരിപ്പണിയോ ഒക്കെ അവരുടെ ഉഴൻ്റെ കൂട്ടത്തിൽ ഗാനം ഇളക്കി പോകുന്നു. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതൊരു പാർട്ട് ടൈം ജോബാക്കി അതും ഇതും കൂടെ ഒന്നിച്ച് പോയിട്ട് അവരുടെ ഒരു ലക്ഷ്യം ഒരു പക്ഷേ പാട്ടാണെങ്കിൽ അതിൽ എത്തുക, അതിൻ്റെ ഏറ്റവും നല്ല ശ്രദ്ധിക്കപ്പെടുക. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നവരൊക്കെ മോശമായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ആൾ എവിടെയാണെങ്കിലും ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുന്നൊരു ഒരു മെസ്സേജ് ലാസ്റ്റ് പറയുന്നത് നല്ലതാ. നമ്മുടെ ഈ സ്കിറ്റിൽ തന്നെ ഇവരുടെ ഭാഗമായ ബൈജു ചേട്ടനാണ് നമ്മുടെ ബിൽബിൻ്റെ എല്ലാ സൗണ്ടിലും പാട്ടൊക്കെ ഇതിൽ പാടിയത്. ചെട്ടിക്കുളങ്ങര പാടിയ ഫീമെയിൽ എന്തൊരു എക്സ്പ്രഷൻ, തേരോട്ടം തേരോട്ടം തേരോട്ടം. അതേപോലെ പിന്നെ അത് വൈശാഖസന്ധ്യ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ ആലോചിക്കുക, ഈ ഫ്ലൂട്ടും ഒക്കെ വരുന്ന ഇത്ര വൃത്തികേടായിരുന്നല്ലേ പുള്ളിക്കാരി. അത് ഓരോന്നിനെ ആക്ഷൻസ് ഒക്കെ കാണിച്ചത് ഇതൊക്കെ ഞാനും കാണിക്കുന്നതല്ലേ. അപ്പം സ്വയം എനിക്ക് തന്നെ ഒരു ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം എന്തായാലും കലയും ജീവിതവും എന്ന റൗണ്ടിൽ ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ലെറ്റ് സീ. സലിമേട്ട 26 on 30. ജ്യോതിഷേട്ടാ 35 out of 40. റിമി 26. ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്നു 87 on 100. ഇന്ന് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന്റെ ഭാഗമായിരുന്ന ആരോമൽ. യെസ് ആരോമൽ, പ്ലീസ്. ആരോമൽ ബേസിക്കലി ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസ് ആൻഡ് ഓഡിയൻസിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് ആരോമൽ? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് ശ്രീ പൃഥ്വിരാജ്.
ആർട്ടിസ്റ്റ് വെളുത്ത ക്യാൻവാസിൽ കറുത്ത വരകൾ മാത്രമായിരുന്നു ജെയിംസ് എന്ന ആർട്ടിസ്റ്റ്. ടിൽ ഐ ഡിസ്കവർ മൈ ഫസ്റ്റ് കളർ. ഞാൻ തിരിച്ചറിഞ്ഞ ആദ്യത്തെ നിറം ഹാലിസാണ്. അവളുടെ പ്രണയമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞങ്ങളുടെ സന്തോഷമാണ് താനി കാണുന്ന എൻ്റെ ആർട്ട്. അത് നഷ്ടമായതിൽ പിന്നെ എത്ര രാത്രികൾ ഞാൻ ഇതിനകത്ത് വന്നൊരു ബ്ലാങ്ക് ക്യാൻവാസിന് മുന്നിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെന്നറിയോ? ഐ ജസ്റ്റ് കാൻ പെയിന്റ് എനി മോർ. താങ്ക് യു. ഇനി അടുത്തത് ദുൽഖർ സൽമാന്റെ ശബ്ദം. അതെടാ, ഞങ്ങൾ തെരുവുപറ്റിയാള. തെരുവ് പറ്റിയ കുടമകളില്ല, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ട. ഇനി അടുത്തതായിട്ട് ശ്രീ വിനായകൻ. ആശാനെ, ആ രണ്ടൊക്കെ കൂട്ടി എന്നെ ഉറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്നില്ല പന്നി, അവനാണ് എന്നെ ഇട്ടുകൊടുത്തത്. അവനിട്ടൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യട്ടെന്ന്. ഇനി അച്ഛൻ വിചാരിച്ചാലാണ് എന്നെ നിരറ്റിക്കാൻ പറ്റണത്. ഇനി ഞാനങ്ങും പോണില്ല, അച്ഛൻ്റെ കൂട്ടി ഇവിടെ നിൽക്കാൻ പോവേന്ന്. ഇവിടെ ആകുമ്പോ ആരെയും അറിവരാനാണ് അല്ലേ? താങ്ക് യു. ഓക്കേ, സോ ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. മാക്സിമം ഹാപ്പി ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ചേട്ടാ, പുതിയ പ്ലാൻ എന്താ? പുതിയ പ്ലാൻ ഒരു 345 പ്ലാൻ ഉണ്ട്. രാത്രി ഫുൾ ടൈം ടോക്ക് ടൈം ഫ്രീയാ. 1 2 3 അപ്പോൾ നമ്മുടെ നാലാമത്തെ കൊച്ചിന്റെ പേരെന്താ? അതിന്റെ ആവശ്യം വരില്ല, അതിനു മുമ്പ് സെറ്റ് മാറും. നമ്മുടെ പുതിയ പദ്ധതി പ്രധാനമന്ത്രി 10,000 രൂപ എല്ലാവരുടെ അക്കൗണ്ട് ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വേണ്ട. അതെന്താ? ആദ്യമായിട്ട് തന്നെ 15 ലക്ഷം തീരട്ടെ. മോള് ഈ പ്രൊഫൈൽ പിക്ചറും അത് വാട്സപ്പ് പിക്ചറും ഒക്കെ ഇട്ടിട്ടുണ്ടോ? എന്നിട്ടും വിളിക്കണം അങ്ങനത്തെ തെണ്ടികളാറ. ഇവരെന്ത് കുറ്റമാ ചെയ്തത്? 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ അവൻ പീഡിപ്പിച്ചു. പീഡിപ്പിക്കുന്നതിന് കൈ എന്തിന് സാറേ? ഇവനൊക്കെ ഇങ്ങനെ ആഹാരം കൊടുക്കേണ്ടത്? കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ്. 5-ാമനോമന കുഞ്ചുവാണ്. കഞ്ചാവ് വിറ്റു നടന്ന കുഞ്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ ഓമനക്കുട്ടന്മാരെല്ലാം പെണ്ണുങ്ങളാണോ? ഓമനക്കുട്ടം എന്ന് പറയുന്നത് ആണല്ലേ? കേവലം ഒരു പൊരിച്ച മീൻ പോലും